ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല പഞ്ഞി പോലുള്ളൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു കേക്ക് ഉണ്ടാക്കാനും ഓവനോ ബീറ്ററോ പ്രഷർ കുക്കറോ ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് 250 ml മെഷറിംഗ് കപ്പിന് അരക്കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ചെറിയൊരു കേക്കിൻ്റെ അളവാണ് കേട്ടോ കാണിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് 2 പ്രാവശ്യം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. പിന്നെ ഇതിലെ ബേക്കിംഗ് പൗഡർ നമ്മൾ എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ഈ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അതുപോലെ ഇത് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള കേക്കാണല്ലോ. അപ്പോൾ ആ ബേക്കിംഗ് പൗഡർ ഗോതമ്പ് പൊടിയിൽ നന്നായിട്ട് എല്ലാ ഭാഗത്തും മിക്സായി വരുമ്പോഴാണ് കേക്ക് കൂടുതൽ സോഫ്റ്റായിട്ട് കിട്ടുക. അപ്പോൾ 1-2 പ്രാവശ്യം ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം ഉണ്ടാക്കുകയാണ് കൂടുതൽ നല്ലത്. പിന്നെ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓവനോ പ്രഷർ കുക്കറോ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ഒരു സോസ് പാനിലാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ സോസ് പാൻ തന്നെ എടുക്കണം എന്നില്ല, കുക്കറിലോ കടായിലോ എന്തിലും വേണമെങ്കിലും നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിലൊക്കെ ചെയ്യുന്ന കേക്ക് റെസിപ്പീസ് നമ്മൾ മുൻപ് ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. ഇനി നമുക്ക് ഈ പാത്രം ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് പാത്രത്തിൻ്റെ അടിയിലും സൈഡിലൊക്കെ എണ്ണ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, സാധാരണ ഒരു വൈറ്റ് പേപ്പർ എടുക്കുക. എന്നിട്ട് ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തിട്ട് ഇതിൽ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെ നന്നായിട്ട് എണ്ണ പുരട്ടി കൊടുക്കുക. ഇനിയിപ്പോൾ അത് രണ്ടും ഇല്ലെങ്കിലും പാത്രത്തിൽ ഇതുപോലെ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്ന് ഡസ്റ്റ് ചെയ്തെടുത്താലും മതി. ഇനി കേക്കിന് വേണ്ടിയിട്ടുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് 1/3 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് ഏകദേശം 6 ടേബിൾ സ്പൂണിനടുത്ത് പഞ്ചസാര ഉണ്ടാവും. അത് ഇതുപോലെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. അതിനുശേഷം നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. എപ്പോഴും നമ്മൾ കേക്കിന് വേണ്ടിയിട്ട് മുട്ട എടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുത്ത് ഉപയോഗിക്കരുത്. കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ 1-2 മണിക്കൂറൊക്കെ മുൻപ് പുറത്തെടുത്ത് വെച്ചിട്ട് ആ തണുപ്പൊക്കെ വിട്ടിട്ട് റൂം ടെമ്പറേച്ചറിൽ അതിന് ശേഷം മാത്രം എടുക്കുക. ഇനി ഒരു വിസ്ക് വെച്ചിട്ട് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റർ കയ്യിലുള്ളവർക്ക് ബീറ്റർ വെച്ചിട്ട് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ മിക്സിയിലും ചെയ്തെടുക്കാം. പക്ഷെ കുറച്ച് സമയമെടുത്താലും നമ്മളിതുപോലെ വിസ്കോ ഫോർക്കോ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് മിക്സിയിൽ ചെയ്യുന്നതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് നമുക്കത് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റുക. ഇനി ഈ മുട്ട ഏകദേശം ഇതുപോലെ നന്നായിട്ട് പതഞ്ഞു വന്നാൽ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര നമ്മളിതുപോലെ 2-3 പ്രാവശ്യമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്തിന് ഇതിലേക്ക് കേക്കിലെ മുട്ടയുടെ സ്മെല്ലൊന്ന് കുറയാനും അതുപോലെ കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനും വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. ഈ ഒരു വാനില എസൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട നമ്മൾ ആദ്യം ബീറ്റ് ചെയ്ത സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മുട്ടയുടെ മഞ്ഞ കളറൊക്കെ മാറി മുട്ടയും പഞ്ചസാരയും കൂടി ചേർന്ന് ഇതുപോലെ നല്ലൊരു വെള്ള കളറാവുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ എന്ന് പറയുമ്പോൾ മണമില്ലാത്ത ഏത് ഓയിലും നമുക്ക് കേക്കിന് വേണ്ടിയിട്ട് എടുക്കാം. ഓയിലിന് പകരം ബട്ടർ ചേർത്ത് കൊടുത്താലും മതി. പിന്നെ 1-2 ടേബിൾ സ്പൂൺ പാലും ചേർക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഗോതമ്പ് പൊടിയുടെ മിക്സ് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് അതൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. പിന്നെ നമ്മളത് മിക്സ് ചെയ്യുമ്പോൾ ഒരേ ഡയറക്ഷനിലല്ല മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓവറായിട്ട് ബലം കൊടുത്തിട്ട് മിക്സ് ചെയ്യാതിരിക്കുക. അപ്പോൾ ആ മുട്ടയുടെ ഫ്ലഫിനെസ് ഒക്കെ പോയി കഴിഞ്ഞാൽ കേക്ക് പിന്നെ ഹാർഡായി പോവും. അപ്പോൾ പതുക്കെ അതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മളിങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ബാറ്ററിന് ചെറുതായിട്ടൊരു തിക്നെസ് തോന്നുകയാണെങ്കിൽ അപ്പോൾ അതുപോലെ 1 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഈ ഒരു കേക്കിൽ നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മളിപ്പോൾ അവിടെ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇപ്പോൾ കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയായി. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ഒരു ബാറ്റർ വേണ്ടത്. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാൻ റെഡിയാക്കി വെച്ചിട്ടുള്ള സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ ഒരു ബാറ്ററിൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് 2-3 പ്രാവശ്യം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമ്മൾ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു പഴയ ദോശപ്പാനോ അല്ലെങ്കിൽ ഫ്രൈ പാനോ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. അതിൻ്റെ മേലെയാണ് നമ്മൾ ഈ സോസ് പാൻ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പാൻ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റാണ് പ്രീ ഹീറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടിയും മുട്ടയും എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് പാൻ ചൂടാക്കാനായിട്ട് വെച്ചാൽ മതി. അതിൻ്റെ മേലെ ഈ ഒരു സോസ് പാൻ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇത് അടച്ചു വയ്ക്കുക. ഇനി ഈ പാത്രത്തിൻ്റെ അടപ്പിന് മേലെ ചൂട് പുറത്തേക്ക് പോകാൻ ചാൻസ് ഉള്ള എന്തെങ്കിലും ഹോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട്
അതായത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരു 20 മുതൽ 25 മിനിറ്റ് സമയമാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. പിന്നെ ചിലപ്പോൾ നമ്മുടെ സ്റ്റവിൻ്റെ ഫ്ലെയിമിനനുസരിച്ച് ബേക്കിംഗ് ടൈമിന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം കേക്കിൻ്റെ നടുക്കിൽ നമ്മൾ അതുപോലെ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കിയാൽ നല്ല ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ കേക്ക് നന്നായിട്ട് ബേക്കായി എന്നർത്ഥം. ഇതിപ്പോൾ നമുക്ക് നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു കേക്ക് നമ്മൾ സോസ് പാനിൽ ബേക്ക് ചെയ്തെടുത്തോണ്ട് മേൽഭാഗം ഒരുപാട് അങ്ങോട്ട് കളറൊന്നും ചേഞ്ച് ആവില്ല, ഇതുപോലെ കുറച്ചൊരു ലൈറ്റ് കളറിൽ തന്നെയാണ് കിട്ടുക. ഇനി കേക്ക് ഒന്ന് ചൂടാറി വന്നാൽ ഇതുപോലെ ഒരു സ്പാറ്റിലോ അല്ലെങ്കിൽ കത്തി എന്തെങ്കിലും വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ഇടിച്ചു കൊടുത്തിട്ട് ഒന്ന് കമിഴ്ത്തി വെച്ചാൽ തന്നെ കേക്ക് ഈസി ആയിട്ട് വിട്ട് കിട്ടും. കണ്ടില്ലേ, അടിഭാഗം കരിഞ്ഞിട്ടൊന്നുമില്ല, നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്, അധികം വെയിറ്റ് ഒന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഐസിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കേക്ക് തന്നെയാണ്. പിന്നെ അതിൻ്റെ ഉൾഭാഗം കണ്ടില്ലേ, നല്ലൊരു സ്പോഞ്ചി ടെക്സ്ചറാണ്, അധികം വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ശരിക്കും ഒരു പഞ്ഞി പോലുള്ള കേക്ക് തന്നെയാണ്. പിന്നെ ഇത് നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്തിട്ടുള്ള കേക്കാണെങ്കിലും ടേസ്റ്റിനൊന്നും ഒരു കുറവില്ല, നമ്മൾ മൈദ വെച്ചിട്ട് ഉണ്ടാക്കുന്ന കേക്ക് പോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പിന്നെ ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണല്ലോ. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ട്രൈ ചെയ്യുന്ന സമയത്ത് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റാഗ്രാം പേജിലും കുറേ പേര് റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തിട്ട് ഫോട്ടോസ് അയച്ചു തരാറുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ഇനി പുതിയതായിട്ട് ആരെങ്കിലും ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫോട്ടോസ് അയക്കാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.